हेलो, गुड गुड आफ्टरनून मैम। आफ्टरनून अंशिता। गुड आफ्टरनून मेघा। गुड आफ्टरनून मैम। गुड आफ्टरनून अंजना, नित्या, फसीला। ओके, मुझे क्लास स्टार्ट है यहाँ। ओके मैम। ओके, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഓക്കെ, ട്രഡീഷണൽ കഴിഞ്ഞിട്ട് നമ്മൾ മോഡേണിലോട്ട് പറയുന്നു. അതിൽ നമ്മൾ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിച്ചത് സുരഭി? അതിൽ പബ്ലിക്, പ്രൈവറ്റ്, ഇൻഫോർമൽ നെറ്റ്വർക്ക്, സെക്കൻഡ് ഫേസ്. ഓക്കെ, സുരഭി കണ്ടിന്യൂ. എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 ടു 1980 ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണ് ഇതുള്ളത്. ഇതിന്റെ ടു പ്രിൻസിപ്പിൾസ് പറയുന്നു, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ മുടങ്ങരുത് എന്നതാണ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അവിടെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പേസ് നെക്സ്റ്റ് ഫേസ് ഏതായിരുന്നു അഞ്ജന? അഞ്ജന എവിടെ? അഞ്ജന ഓർ ബിനോയ്? ബിനോയ്, ആ ഓർമ്മയുണ്ട് മേഡം. നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983. നാഷണൽ സെക്കൻഡ് ഫേസ്. ഓക്കേ, പോളിസി പ്രൊക്ലൈം ചെയ്തതായിരുന്നു എന്താണ് മാഡം? നിലവിൽ വന്നതായിരുന്നു നാഷണൽ ഹെൽത്ത് പോളിസി 1983. ഓക്കേ, പിന്നെ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്? ഇനിഷ്യേറ്റീവ് ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. നാഷണൽ ഹെൽത്ത് അതുവരെ പബ്ലിക് സെക്ടറാണ് ഉണ്ടായിരുന്നത്, പിന്നെന്താണ് പ്രൈവറ്റ് സെക്ടർ കൂടി ആ മേഖലയിലോട്ട് വന്നു. ഹെൽത്ത് സിസ്റ്റത്തിലോട്ട് പ്രൈവറ്റ് സെക്ടർ കൂടി വന്നു. പിന്നെന്തായിരുന്നു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ആ പ്രോഗ്രാംസിലൂടെ റൂറൽ ഏരിയാസിൽ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു? മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു തേർഡ് ഫേസ്? 2000 പബ്ലിക് പ്രൈവറ്റ്. സഫീന, സഫീന, സഫീനയാണോ? സഫീറ, സഫീറ. ഓക്കെ, സഫീറ, സഫീറ പറയൂ. തേർഡ് ഫേസ് എന്താണ്? 2000 പോസ്റ്റ് ചെയ്തത്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പൊതു സ്വകാര്യ പദ്ധതി നിലവിൽ വന്നു. പിന്നെ ലൈബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ കൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. പിന്നെ ആൻറ്റി ഗവൺമെന്റ് ആസ് എ ഫിനാൻസ്. അതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത് ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഫേസ് ഇപ്പൊ നമ്മൾ ഏത് ഫേസിലൂടെയാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? തേർഡ് ഫേസിലൂടെയാണ്. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു പഠിച്ചത്? റൂറൽ ഏരിയയിലെ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു. മൂന്ന് ടയർ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മൂന്ന് തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു? സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സബ് സെന്ററിൽ എത്ര ആളുകൾക്കാണ്, എത്ര ഇൻഡിവിജ്വൽസിനാണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവര്? ആണെങ്കിലോ മായ എന്തോ മാഡം കേട്ടില്ല. ഓക്കെ, പി എച്ച് സി 30,000.
ഓക്കെ സി എച്ച് സിയിലാണെങ്കിൽ സി എച്ച് സി 1,20,000 ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് സ്ക്രോൾ ചെയ്യാവോ റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ അല്ലാതെയും പി ഡി എഫ് ഇല്ലേ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഫസ്റ്റ് ലെവലില് വരുന്നത് ഏതാണ് ഫസ്റ്റ് ലെവൽ ഏതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മിനിസ്ട്രിയാണ് ഏത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഈ മിനിസ്ട്രി ആണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഏതാണ് അതിന് അണ്ടറിലുള്ള സ്റ്റേ ലെവൽ ഏതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓക്കെ സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നമുക്കറിയാം ഓരോ സ്റ്റേറ്റിനും ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ആ പേജിൽ സ്ക്രോൾ ചെയ്യാവോ നെക്സ്റ്റ് പേജ് ആ ഓക്കെ ഓക്കെ ആ ഇപ്പൊ ക്ലിയർ അല്ലേ ആ അപ്പൊ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ഏതായിരുന്നു സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറി എല്ലാ ഓരോ സ്റ്റേറ്റിലും എന്താണ് ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടായിരിക്കും ഓക്കെ അതിന് താഴെയാണ് ഡിസ്ട്രിക്ട് ലെവൽ വരുന്നത് ഈ ഡിസ്ട്രിക്ട് ലെവലിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റൂറൽ ഏരിയാസും വരുന്നുണ്ട് അർബൻ ഏരിയാസും വരുന്നുണ്ട് ഈ റൂറൽ ഏരിയാസ് നേരത്തെ പഠിച്ച സിഎസ്സിഎസ്സിട്ടോളൂ മ്യൂട്ട് ചെയ്തോളൂ ദെൻ എന്താണ് സബ് സെന്റേഴ്സ് വരുന്നത് ഓക്കെ കിട്ടിയോ റൂറൽ ഏരിയാസിലാണ് സി എച്ച് സി പി എച്ച് സി സബ് സെന്റേഴ്സ് ഇവ വരുന്നത് ഈ റൂറൽ ഏരിയാസിലാണ് പിന്നെ എന്താണ് അർബൻ ഏരിയാസിൽ ഏതാണ് ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് വരുന്നത് അർബൻ ഏരിയാസിലാണ് ഓക്കെ അത് ക്ലിയർ ആയോ അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് ഈ താഴെത്തട്ടിലുള്ള റൂറൽ ഏരിയാസിലോട്ട് കൊടുക്കണമെങ്കിൽ ഈ നാഷണൽ ലെവലിലുള്ള ഈ ഹെൽത്ത് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിലോട്ടായിരിക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിൽ നിന്നും പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നത് ഡിസ്ട്രിക്ട് ലെവലിലോട്ട് പോകും ഓക്കെ ക്ലിയർ ആയോ അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഓക്കെ ഹോസ്പിറ്റൽ ഫംഗ്ഷൻസ് എന്താണ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിൽ പറയുന്നത് ഓക്കെ ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ ദ ഹോസ്പിറ്റൽസിൽ There are two types of functions that are performed by the hospitals. ഏതൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫസ്റ്റ് വൺ ഏതാണ് ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഇൻട്രാമ്യൂറൽ ദെൻ സെക്കൻഡ് വൺ ഏതാണ് എക്സ്ട്രാമ്യൂറൽ ഓക്കെ ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ എന്താണ് ഇൻട്രാമ്യൂറൽ എന്താണ് ഹോസ്പിറ്റലിന് അപ്പോ ഇൻട്രാമ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ ഇൻട്രാമ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് പ്രോഗ്രാംസ് ഓർ സർവീസസ് ദാറ്റ് ഒക്യർ വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ ആ പറയാം ഇൻട്രാമ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് പിന്നെന്താണ് പ്രോഗ്രാംസ് ഓർ സർവീസസ് ദാറ്റ് ഒക്കർ ഓ സി സി യു ആർ ദാറ്റ് ഒക്കർ വിത്തിൻ ദ വാൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ Intramural refers to the activities, programs or services that occur within the walls of the hospitals. Hospitals in agathu nadakkunna activities, programs, services. Okay, idana intramural function ennu parayunnathu. Kittiyo? Endana intramural?
മാഡം അതിൽ തെറാപ്പറ്റിക് ഡയഗ്നോസ്റ്റിക് അങ്ങനെയൊക്കെ വരില്ലേ? അപ്പോ ഇൻട്രാമ്യൂറൽ കിട്ടിയത് എന്താണ്, ഹോസ്പിറ്റൽസിന് അകത്ത് നടത്തുന്ന സർവീസസ് ആക്ടിവിറ്റീസ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ ഫസ്റ്റ് വൺ ആണ് റീസ്റ്റോറേറ്റീവ്. എന്താണ് റീസ്റ്റോറേറ്റീവ്? എന്താണ് റീസ്റ്റോറേറ്റീവ് മീനിങ്? എന്താണ് അതായത് പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ പഴയ ഫോമിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, പുനഃസ്ഥാപിക്കുക എന്നാണ് റീസ്റ്റോറേറ്റീവ് മീനിങ്. കിട്ടിയോ? റീസ്റ്റോറേറ്റീവില് ഫസ്റ്റ് വരുന്നത് ഡയഗ്നോസ്റ്റിക്സ് ആണ്. എന്താണ് ഡയഗ്നോസ്റ്റിക്? രോഗനിർണയം. അതായത് റീസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിലൂടെ അവരുടെ പഴയ ഫോമിലോട്ട് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചെത്തിക്കുക. ക്ലിയർ ആയോ റീസ്റ്റോറേറ്റീവ് എന്താണെന്ന്? എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് മൂലമോ ആക്സിഡൻസ് മൂലമോ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിനെ അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുക, അതാണ് റീസ്റ്റോറേറ്റീവ്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് രോഗനിർണയം? ഓക്കെ, ദീസ് കൺസിസ്റ്റ് ഓഫ് ദ ഇൻപേഷ്യൻ സർവീസ് ഇൻവോൾവിംഗ് മെഡിക്കൽ സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് ഇൻപേഷ്യൻ്റ്? ആരാണ് ഇൻപേഷ്യൻ്റ്? മെഡിക്കൽ സർജിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് എന്നിവ ഉൾപ്പെടുന്ന ഇംപേഷ്യന്റിന്റെ സേവനമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്, അതായത് മെയിൻലി ഹോസ്പിറ്റൽസിൽ എത്തുന്ന ഇത്തരം ഇഞ്ചുറീസ് സംഭവിച്ച അല്ലെങ്കിൽ അസുഖം മൂലം ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിനെ രോഗനിർണയം നടത്തി ട്രീറ്റ് ചെയ്ത് അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക്സ് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസിൽ എത്തുന്ന പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിലൂടെ രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റിലൂടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് ക്യൂറേറ്റീവ്. എന്താണ് ക്യൂറേറ്റീവ്? രോഗശമനം, രോഗശാന്തി എന്നൊക്കെ പറയാം. എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്? ക്യൂറേറ്റീവ് എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുക. ഓക്കെ, ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ തരത്തിലുള്ള അസുഖങ്ങളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുക. അതിലൂടെ അയാളെ ആ പേഷ്യന്റിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റിഹാബിലിറ്റേറ്റീവ്? എന്താണ് റിഹാബിലിറ്റേറ്റീവ്? റിഹാബിലിറ്റേറ്റീവ് ശാരീരികമായി മാനസികപരമായി ആ പേഷ്യന്റിന് വേണ്ടുള്ള മീനിങ് എന്താണ്? പുനരധിവസിപ്പിക്കുക. അതായത് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ റിഹാബിലിറ്റേഷൻസ്, ഒരു അസുഖം വന്ന ഒരാളെ എന്ത് ചെയ്യാണ്, മെന്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും സപ്പോർട്ട് ചെയ്ത് അയാളെ പഴയ ഫോമിലോട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പൊ കൊറോണ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കൈക്ക് ഫ്രാക്ചർ ഉണ്ടായ ഒരാളെ ഫിസിക്കൽ തെറാപ്പി, ഓക്കെ, തെറാപ്പീസിലൂടെ എന്താണ് അയാൾ പഴയ അവസ്ഥയിലേക്ക് ആ നടക്കുന്ന ഫോമിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. അല്ലെങ്കിൽ എന്താണ്, കൊറോണ ടൈമിൽ, കോവിഡ് ടൈമിൽ നമുക്ക് ചില ആളുകൾക്ക് മെന്റൽ ഡിപ്രഷൻ, വീട്ടിൽ തന്നെ അടച്ചിരുന്നത് കൊണ്ട് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആ മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ക്ലിയർ ആയോ? എന്താണ് റീഹാബിലിറ്റേറ്റീവ് എന്ന് ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് കെയർ ഓഫ് എമർജൻസീസ്? എന്താണ് കെയർ ഓഫ് മേഡം? റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ആയിപ്പോയവരെ ആ അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കെയർ ഓഫ് എമർജൻസീസ്? എന്താണ് കെയർ ഓഫ് എമർജൻസീസ്? ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണത്? ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്, ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് അടിയന്തരമായിട്ട് വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ ആ രോഗി അങ്ങനെ എത്തുന്ന ഹോസ്പിറ്റലിൽ എത്തുന്ന ആ പേഷ്യന്റിനെ
ട്രീറ്റ്മെന്റിലൂടെ ജീവൻ നിലനിർത്തുക, അല്ലെങ്കിൽ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഓക്കെ, അതിന് നമ്മൾ അടിയന്തരമായിട്ട് വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? കെയർ ഓഫ് എമർജൻസീസ് ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ ഫംഗ്ഷൻസ്? ഏതൊക്കെയാണ്? ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ. എന്തായിരുന്നു ഇൻട്രാമ്യൂറൽ? എന്തായിരുന്നു സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ? അകത്ത് നടക്കുന്ന സർവീസസ് ആക്ടിവിറ്റീസിനൊക്കെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? റീസ്റ്റോറേറ്റീവ്. എന്തായിരുന്നു റീസ്റ്റോറേറ്റീവ്? അതായത് ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിനെ അവരുടെ പഴയ ഫസ്റ്റ് സ്റ്റേജിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അതിൽ നമ്മൾ നാല് പോയിന്റ് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു? അടിയന്തര വൈദ്യസഹായത്തിലൂടെയും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഏതാണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ അല്ലേ. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? അതായത് സൂപ്പർവിഷൻ അല്ലെ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രെഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബെർത്ത്. എന്താണ് അതിൽ അതിൽ പറയുന്നത്? എന്തായിരിക്കും നോർമൽ ആയിട്ടുള്ള ചൈൽഡ് പ്രെഗ്നൻസിയെ കുറിച്ചുള്ളതും ചൈൽഡ് ബെർത്തിനെ കുറിച്ചുള്ള സൂപ്പർവിഷൻ നൽകുന്നു? ആ, സൂപ്പർവിഷൻ നൽകുന്നു. എന്തിനു വേണ്ടിയായിരിക്കും ഈ സൂപ്പർവിഷൻ നൽകുന്നത്? നോർമൽ പ്രെഗ്നൻസീസ് ആൻഡ് ചൈൽഡ്. ഓക്കെ, നമുക്ക് ഈ പ്രഗ്നൻസി ടൈമില് അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഈ കുഞ്ഞിനും അല്ലെങ്കിൽ അമ്മയ്ക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അപ്പൊ ഈ ചെക്കപ്പിലൂടെ അവരുടെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അവർക്ക് ഭാവിയിൽ അതിനെ അഫക്റ്റ് ചെയ്യാതിന്റെ ഭാവിയിലുണ്ടാകുന്ന അപകട സാധ്യതകൾ കുറക്കാൻ കഴിയും. ഓക്കെ, അത് പ്രതിരോധിക്കാൻ കഴിയും. ക്ലിയർ ആയോ? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബെർത്ത്. ക്ലിയർ ആയോ? പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ അതിന് ശേഷവും അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത് അല്ലെങ്കിൽ വെൽബീങ് ഒക്കെ റെഗുലർ ആയിട്ട് ഹോസ്പിറ്റൽസ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത്തരം റെഗുലർ ചെക്കപ്പിലൂടെ അവർക്ക് ഉണ്ടാകാവുന്ന ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്തി എന്താണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, എന്താണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ? എന്താണ് അതിൽ പറയുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ്? കുട്ടികളുടെ വളർച്ചയും ഡെവലപ്മെന്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സെയിം ആണോ? ശരിയായുള്ള വളർച്ചയാണോ? വളർച്ചയും വികസനവും. ആ, വളർച്ചയും വികസനവും എന്താണ്? ഗ്രോത്ത് ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഓക്കെ, ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓവറോൾ ചേഞ്ചസ് ആണ്. ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഓവറോൾ ചേഞ്ചസിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണെങ്കിൽ അത് ഗ്രോത്ത് ആണ്. വെയിറ്റ് ഹൈറ്റ് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഗ്രോത്ത് ആണ്. ഓക്കെ, ഡെവലപ്മെന്റ് എങ്ങനെയാണ്? മെഷറബിൾ അല്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ഓരോ പ്രായത്തിനനുസരിച്ചും നേടേണ്ട ചില മൈൽ സ്റ്റോൺ ഉണ്ട്, അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെ മൈൽ സ്റ്റോൺ ആണ് കുട്ടി അച്ചീവ് ചെയ്യേണ്ടത്? ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ നടന്ന് വയസ്സിൽ നടക്കണം, സ്പീച്ച് നടക്കുക, ഒരു വയസ്സിൽ നടന്നു തുടങ്ങണം. അതിനു മുമ്പ് ആ കുട്ടി ഇരിക്കാൻ പഠിക്കും അല്ലേ, അതിനുശേഷം അതേപോലെ ചില മൈൽ സ്റ്റോൺസ് ഒക്കെ ആ കുട്ടി അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും ഡെവലപ്മെന്റും ആ കുട്ടിക്ക് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഇതും റെഗുലർ ചെക്കപ്പിലൂടെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഓക്കെ അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രതിരോധിക്കാനായിട്ട് ഇത്തരം റെഗുലർ ചെക്കപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഒരു കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് റെഗുലർ ചെക്കപ്പിലൂടെ അത് കണ്ടെത്തി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട്
ഹെൽപ്പ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആണോ? എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സാംക്രമിക രോഗങ്ങൾ. എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാല്? HIV അങ്ങനെ മലേ പകർച്ച ഇടരാനായിട്ട് ചാൻസ് പകര സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നിപ്പ, കൊറോണ, ഓക്കെ, ഇതൊക്കെ സാംക്രമിക രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? ഇത്തരം കണ്ടീഷൻസിലും ഇത്തരം രോഗങ്ങളുടെ സിറ്റുവേഷൻ, ഇങ്ങനെ രോഗങ്ങൾ വരുന്ന ആ സിറ്റുവേഷൻസിനെയും കൺട്രോൾ ചെയ്യേണ്ടത്, തടയേണ്ടത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെയാണ്? കൊറോണ കോവിഡ് ടൈമിൽ നമ്മൾ മാസ്ക് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. എന്താണ് പ്രൊലോങ്ഡ് ഇൽനെസ് എന്ന് പറഞ്ഞാല്? പ്രൊലോങ്ഡ് ഇൽനെസ് എന്താണ്? നീണ്ടു നിൽക്കുന്ന പരമായിട്ടുള്ള വളരെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഷുഗറ്, ഓക്കെ, പ്രഷർ തുടങ്ങിയ അസുഖങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കേണ്ടത്, അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഹോസ്പിറ്റൽ എങ്ങനെയാണ് പേഷ്യൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അവയർനെസ് ക്ലാസസ് നൽകി. അവയർനെസ് ക്ലാസസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? നമുക്ക് ചില ബോർഡുകളൊക്കെ കാണാൻ പറ്റും ഹോസ്പിറ്റൽസിൽ ത്രൂ കൊറോണ ടൈമിൽ എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാസ്ക് വെയർ ചെയ്യണം, അകലം പാലിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്തരം അവയർനെസ് കൊടുക്കുന്നതിലൂടെ പേഷ്യൻസിന് ഇത്തരം അവയർനെസ് കൊടുക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഡിസീസസിനെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് കഴിയും. ക്ലിയർ ആയോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലുള്ള അസുഖങ്ങൾ തടയാനായിട്ട്, ഒരു പരിധിവരെ തടയാനായിട്ട് ഹോസ്പിറ്റൽസിന് കഴിവുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒക്യുപ്പേഷൻ. എന്താണ് ഒക്യുപ്പേഷൻ? ജോലി. ഒക്യുപ്പേഷൻ മീൻ ചെയ്യുന്നത് ജോലി സംബന്ധമായ ചില അസുഖങ്ങളില്ലേ, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രത്യേക അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്, തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാവോ? തൊഴിൽ ജന്യ രോഗങ്ങൾ, അതായത് തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോ ഫോർ എക്സാമ്പിൾ ആസ്ബെക്ടോസ് ഫാക്ടറികളിൽ ഉണ്ടാകുന്ന തൊഴിലാളികൾക്ക് വരുന്ന അസുഖമാണ് ആസ്ബെക്ടോസിസ്. ഓക്കെ, ആസ്ബെക്ടോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ആസ്ബെക്ടോസിസ്. അതേപോലെ ഗോൾഡ്, ഈ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാഫ് വർക്കേഴ്സിന് ഉണ്ടാകുന്ന അസുഖമാണ് സിലിക്കോസിസ്. ഓക്കെ, ഇതൊക്കെ തൊഴിൽ ജന്യ രോഗങ്ങളാണ്. പിന്നെ എന്താണ് കൽക്കരി ഖനിയില്ലേ, അവിടുത്തെ വർക്കേഴ്സിന് ഉണ്ടാകുന്ന അസുഖമാണ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, തൊഴിൽ ജന്യ രോഗങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ആസ്ബെക്ടോസിസ്, സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പ്രിവെന്റീവ് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പ്രിവെന്റീവ് എന്താണ്? പ്രിവെന്റീവ് പ്രതിരോധം. ഓക്കെ, പ്രതിരോധം, പ്രതിരോധിക്കുക. എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുന്നത്, തടയുന്നത്, അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് എന്താ പറയുന്നത്? സൂപ്പർവിഷൻ. ഓക്കെ, ഒരാള് പറയൂ, ബാക്കി എല്ലാവരും ചെയ്തോളൂ. സുരഭി കണ്ടിന്യൂ. ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിന് അനുസരിച്ചുള്ള വളർച്ചയും ഡെവലപ്മെന്റും കുട്ടികൾക്കൊക്കെ ഉണ്ടാവണം. സൂപ്പർവിഷൻ നോർമൽ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്, അത് പ്രഗ്നൻസി ടൈമിലും അതിന് ശേഷവും അമ്മയെ, അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ്.
അതിലൂടെ എന്താണ് റെഗുലർ ചെക്കപ്പിലൂടെ റെഗുലർ ചെക്കപ്പിലൂടെ അത് കുട്ടിയും അമ്മയും ഓക്കെ ആണോ എന്നുള്ളത് നോക്കേണ്ടത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഓക്കെ അതിനെതിരെ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് അതിനെ തടയാനായിട്ട് ഹോസ്പിറ്റൽസിന് കഴിയും. പ്രോപ്പർ വിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇതിലെന്താ പറയുന്നത്? രമ്യുരഭി ഓക്കെ രമ്യ ധന്യ രമ്യോ ധന്യ ധന്യ ഓക്കെ ധന്യ കണ്ടിന്യൂ എന്താണ് സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? കുട്ടികളുടെ വളർച്ചയും അവരുടെ വലുതാവുന്നതനുസരിച്ചുള്ള ഓവറോൾ ചേഞ്ചസ് ഒക്കെ ശരിയായി നോക്കാം. ഓക്കെ കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ചും കൈവരിക്കേണ്ട ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ട് ഓക്കെ അതിനെ സൂപ്പർവൈസ് ചെയ്യുക അതിനും എന്താണ് അതിന് മേൽനോട്ടം വഹിക്കുക അതിന് ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ കൺട്രോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്തായിരുന്നു? സാംക്രമിക രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുക അതും ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ പ്രൊലോങ്ഡ് ഇൽനെസ് എന്താണ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളായ പ്രഷർ ഹൈപ്പർ പ്രഷർ ഷുഗർ ആസ്മ പോലുള്ള അസുഖങ്ങൾക്കെതിരെ അതിനെതിരെ എന്താണ് അവയർനെസ് ആ പേഷ്യൻസിന് അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ഇതും ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് പറഞ്ഞത് ഹെൽത്ത് എഡ്യൂക്കേഷൻ സുസ്മി ഓരോരോ രോഗങ്ങളെ കുറിച്ച് ഇത് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായല്ലോ സിലിക്കോസിസ് എന്താണ് സിലിക്കോസിസ് ഗോൾഡിന്റെ ഇതേപോലുള്ള ഫാക്ടറികളിൽ അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് സിലിക്കോസിസ് ഓക്കെ. അപ്പൊ രണ്ട് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു രണ്ട് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് ഹോസ്പിറ്റൽസിന്റെ പ്രിവെന്റീവ് പ്രിവെന്റീവ് ആൻഡ് റീസ്റ്ററേറ്റീവ് നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഇതൊക്കെ ഓക്കെ ക്ലിയർ ആകുന്നില്ലേ? ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു റീസ്റ്ററേറ്റീവ് സെക്കൻഡ് ആയിരുന്നു പ്രിവെന്റീവ് വൺ ആണ് എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റൽസിനകത്ത് ചില എഡ്യൂക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഏതൊക്കെയാണിത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഓക്കെ പ്രൊബേഷണറി പീരീഡ്സിലെ ട്രെയിനേഴ്സ് ഇല്ലേ അവിടെ ഓക്കെ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഉണ്ട്. പിന്നെ ഏതാണ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. പിന്നെ ഏതാണ് നേഴ്സസ് ഉണ്ട് ഓക്കെ ട്രെയിനീസ് ഇല്ലേ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? ഈ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ട്രെയിനീസ് ഉണ്ടായിരിക്കും ഓക്കെ. ദെൻ മിഡ്വൈസ് ദെൻ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തകര് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മഴക്ക് ഇപ്പൊ നമ്മുടെ വീടുകളിൽ വരാറില്ല ആശാ വർക്കേഴ്സ് ഇവരൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. ഇവർക്ക് ഹോസ്പിറ്റൽസ് അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് എന്തിനെ കുറിച്ച് നമ്മുടെ വീടുകളിലെത്തി ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തെ കുറിച്ച് നമുക്ക് അവയർനെസ് തരാറില്ലേ ഈ ആശാ വർക്കേഴ്സ് ഒക്കെ ഓക്കെ. അപ്പൊ ഈ സോഷ്യൽ വർക്കേഴ്സ് ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ചിലപ്പോ എന്താണ് സ്റ്റുഡൻസിനായിരിക്കാം അല്ലെങ്കിൽ അഡോളസെൻസിനായിരിക്കാം അല്ലെങ്കിൽ പ്രായം ഓക്കെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട് ഓക്കെ ഓക്കെ സോറി. അപ്പൊ ഇവർക്കൊക്കെ ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഏതാണ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന് ചിലപ്പോ എന്താണ് അഡോളസെൻസിനായിരിക്കാം ഈ ഹെൽത്തിലേക്ക് ക്ലാസ്സസ് നൽകാറില്ലേ ഉണ്ടോ നിങ്ങളുടെ ഹെൽത്തിൽ അങ്ങനെ ഉണ്ടോ പ്രായമുള്ളവർക്ക് ചില അവയർനെസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് പ്രെഗ്നൻസി വുമണിന്
ഇങ്ങനെയുള്ള ചില കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? ഹോസ്പിറ്റൽസിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ പോലെ തന്നെ റിസർച്ച് നടക്കുന്നുണ്ട് ഹോസ്പിറ്റൽ. എന്തിനെ പറ്റിയൊക്കെ റിസർച്ച് നടക്കുന്നുണ്ടാകാം? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്, ഒരാളുടെ ഹെൽത്തിനെ പറ്റി, പിന്നെന്താണ് അസുഖങ്ങളെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് റിസർച്ച്? എന്താണ് ഗവേഷണം പറ്റിയായിരിക്കാം ഒരു ഹോസ്പിറ്റലിനകത്ത് റിസർച്ച് നടക്കുന്നത്? എന്തിനെ പറ്റിയൊക്കെ ആയിരിക്കാം? രോഗങ്ങളെ കുറിച്ചിട്ട്, രോഗങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഓക്കെ, ഡിസീസസ്, പിന്നെന്താണ് മെഡിസിൻസിനെ കുറിച്ച്? ഓക്കെ, മെഡിസിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രിവെൻഷൻസിനെ കുറിച്ച്, രോഗകാരണങ്ങളെ കുറിച്ച്? ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഇത്തരത്തിലുള്ള റിസർച്ചുകളും ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? റിസർച്ച് ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ പഠിച്ചത്? ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അതൊക്കെയാണ്? ഏതൊക്കെയാണ്? റിസ്റ്ററേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്താണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ? പുറത്ത് നടക്കുന്ന ഫംഗ്ഷൻസ്, ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്ന എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാ മ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ്, നോട്ട് ചെയ്തോളൂ. എക്സ്ട്രാ മ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, എന്തോ ഒന്നുകൂടെ പറയോ? ഓക്കെ, എക്സ്ട്രാ മ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ് ഓർ സർവീസസ്, ഓർ സർവീസസ് ദാറ്റ് ഒക്കർ, CCUR, ദാറ്റ് ഒക്കർ ഔട്ട്സൈഡ് ദ വാൾസ്, outside the walls of the hospital, outside the walls of the hospital. എന്താണ് എക്സ്ട്രാ മ്യൂറലിൽ പറയുന്നത്? ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, ഓക്കെ, ഇതിനെയൊക്കെയാണ് സർവീസസ്, ഇതിനെയൊക്കെയാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയില്ല, എല്ലാവരും എഴുതിയില്ലേ, നോട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻസ്? ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഏതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്? എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ്? നേരത്തെ നമ്മൾ ഇൻപേഷ്യന്റ് സർവീസ് വഴി ഇൻപേഷ്യന്റ് ആരാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹൂ ഇസ് ഔട്ട് പേഷ്യന്റ്? ആരാണ് ഒപിയിൽ വരുന്ന ആൾക്ക്? ജസ്റ്റ് എന്താണ്, റെഗുലർ ചെക്കപ്പിനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനോ വരുന്ന പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഈ ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഇത്തരം വരുന്ന ഒപിയിൽ വരുന്ന ഈ പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ സർവീസസും എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റ് സർവീസസ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ് ഹോം കെയർ സർവീസ്? എന്താണ് ഹോം കെയർ സർവീസ്? അതായത് ബെഡ് റിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പിലായ രോഗികളെ ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ വീടുകളിലെത്തി ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതിനെയാണ് ഹോം കെയർ സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോം കെയർ സർവീസസ്. ദെൻ മൊബൈൽ ക്ലിനിക്സ്. എന്താണ് മൊബൈൽ ക്ലിനിക്സ്? മൊബൈൽ ആംബുലൻസ്. എന്താണ് മൊബൈൽ ക്ലിനിക്സ്? ഷുഗർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാൻ വീടുകളിലേക്ക് ക്ലിനിക്സ്. ചെറിയ യൂണിറ്റുകളായിട്ട്, ഓക്കെ, ഒരു ഡോക്ടറും ഒരു നേഴ്സ് അതേപോലെ ചെറിയ യൂണിറ്റുകളായിട്ട് മൊബൈൽ ക്ലിനിക്സ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിന് പുറത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഓക്കെ, മൊബൈൽ ആംബുലൻസ് ഒക്കെ പോലെ.
ക്ലിയർ ആയോ? മൊബൈൽ ക്ലിനിക്സ് ക്ലിയർ ആയോ? ദെൻ പിന്നെന്താണ്, ഡേ കെയർ സെന്റർ ഉണ്ട്, നൈറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിക്കൽ കെയർ ക്യാമ്പ്. എന്താണ് മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ക്യാമ്പ്? എന്താണ്, അതായത് ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന ക്യാമ്പുകൾ നടക്കാറില്ലേ ഹോസ്പിറ്റൽസിന് പുറത്ത്? നടക്കുന്ന ഒരു സർവീസ് ആണിത്. അതായത് ഹെൽത്ത് പ്രൊഫഷണൽസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്യാമ്പാണിത്. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് പ്രൊഫഷണൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പ്, അതായത് ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന ക്ലാസ്സുകൾ, ക്യാമ്പുകൾ. കേട്ടിട്ടില്ലേ ക്യാമ്പിനെ കുറിച്ച്, ഹെൽത്ത് ക്യാമ്പ്? ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്ന ഫംഗ്ഷൻസ്, എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ട്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്. അപ്പൊ ഇതോടുകൂടി നൈറ്റ് മാത്രം, ഓക്കെ, നൈറ്റിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, നൈറ്റിലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇത് ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ എം സി ഒക്കെ ഞാൻ അയച്ചേക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ഈ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ആയുർവേദ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം, യോഗ, യോഗ ഫസ്റ്റ് പ്രൈമറി സെക്കൻഡറി ടെറിട്ടറി. ഇതിൽ നിന്നും പറയുന്നു ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം. അഞ്ജിത പറയുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. എന്തായിരുന്നു ആയുഷ്? വാട്ട് യു മീൻ ബൈ ആയുഷ്? എന്താണ് ആയുഷ്? അതിൽ നാച്ചുറോപ്പതി വരത്തില്ല, ബാക്കിയുള്ള ഹെൽത്ത് കെയർ ട്രഡീഷണൽ സിസ്റ്റംസ് എല്ലാം വരുന്നത്. അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അത് ഹോമിയോപ്പതിയെയും നാച്ചുറോപ്പതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ആയുഷ് എന്താണ്? കുറഞ്ഞ നിരക്കിൽ ചികിത്സ പ്രൊവൈഡ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓക്കെ, മിനിസ്ട്രി ആണ്, ഒരു മന്ത്രാലയമാണ് ആയുഷ്. എന്നാണ് ആയുഷ് ഫോം ചെയ്തത് സുറുമി? എന്നാണ് ആയുഷ് ഫോം ചെയ്തത്? ഡേറ്റ് ഓർക്കുന്നുണ്ടോ? നവംബർ 9, 2014. ആയുർവേദ, ആയുർവേദ മീൻസ് എന്തായിരുന്നു മീനിങ്? ആയുർവേദയുടെ മീനിങ് എന്തായിരുന്നു? സയൻസ് ഓഫ് ലൈഫ്. ആ സയൻസ് ഓഫ് ലൈഫ് എന്തായിരുന്നു? ജീവിതത്തിന്റെ ശാസ്ത്രം, സയൻസ് ഓഫ് ലൈഫ്. എന്താണ് ആയുർവേദയിൽ പറയുന്നത്? എന്താണ് മെന്റലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ആയിട്ടുള്ള എല്ലാം കൺസിഡർ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആ എല്ലാ ആസ്പെക്ടിനെയും കൺസിഡർ ചെയ്തിട്ടാണ് ആയുർവേദയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആയിരുന്നു യോഗ. യോഗ എന്തായിരുന്നു? യോഗ പ്രാക്ടീസ് ഗിവൻ ടു ബോഡി ആൻഡ് മൈൻഡ്. ബോഡിക്കും മൈൻഡിനും കൊടുക്കുന്ന, അതായത് ഫ്ലെക്സിബിൾ ആകാനും സ്ട്രെങ്ത് നേടാനും ബോഡിക്കും മൈൻഡിനും കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഓക്കെ, എന്തായിരുന്നു മീനിങ് എന്തായിരുന്നു നമുക്ക് പറയാം? എന്താണ് സയൻസും കലയും, അല്ലെ, ചിത്രവും കലയും കൂടിച്ചേർന്നതാണ് യോഗ. ഓക്കെ, ദെൻ യുനാനി പഠിച്ചു. എന്തായിരുന്നു യുനാനി? ഗ്രീക്ക് മെഡിസിൻ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ആയുർവേദയിൽ എങ്ങനെയാണ് അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് അസുഖം വരുന്നത്? ആയുർവേദയിൽ പറയുന്നത് എന്താണ്? പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടെന്നാണ്. ഏതൊക്കെയായിരുന്നു അത് പഞ്ചമഹാഭൂതങ്ങള്? വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി. ഭൂമിയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? എത്ര ഫോമിലാണ്? ത്രിദോഷങ്ങൾ എന്ന് പറയും. ഏതൊക്കെയാണ്?
വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കമ്പോണൻസിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടാവുമ്പോഴാണ് അസുഖം വരണെന്നാണ് ഇവർ കൺസിഡർ ചെയ്തത്. അതായത് ഈ മൂന്ന് എലമെന്റ്സിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന വേരിയേഷൻ ആണ് അസുഖത്തിന് കാരണം. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ അയാൾ നമ്മുടെ ഹെൽത്തി പേഴ്സൺ എന്നാണ് പറയുന്നത്. അതേപോലെ യുനാനിയിൽ എന്താ പറയുന്നത്? യുനാനിയില് യുനാനിയില് നാല് കമ്പോണൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയില് നാല് എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണത്? വയല്, ബ്ലാക്ക് വയല്, പ്ലം, ബ്ലഡ്. ഇതിലെ നാല് കമ്പോണൻസിൽ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് അസുഖം വരുന്നതെന്നാണ് യുനാനി മെഡിസിൻ പറയുന്നത്. ഹിപ്പോക്രാറ്റസിന്റെ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. കരകദോഷ സംഹിത, ചതുർദോഷ സംഹിത. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സിദ്ധ എന്തായിരുന്നു? സിദ്ധ സുറുമി സുറുമി സിദ്ധ. സിദ്ധയിൽ എന്താണ് പറയുന്നത്? സുറുമി പോയോ? സുറുമി ദെൻ ബിനോ, എന്താണ് സിദ്ധയിൽ പറയുന്നത്? പറയുന്നത് മറന്നുപോയി മാഡം. അത് വാദം, പിത്തം, കഫം. ഈ മൂന്ന് ഫോമിൽ അല്ലെങ്കിൽ ഈ മൂന്ന് എലമെന്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്നതെന്നാണ് സിദ്ധ പറയുന്നത്. നാച്ചുറോപ്പതി എന്താ പറയുന്നത്? നാച്ചുറോപ്പതി ആര്യ, നാച്ചുറോപ്പതിയിൽ എന്താ പറയുന്നത്? ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷപദാർത്ഥം അടിഞ്ഞു കൂടുന്നതിന്റെ അടിഞ്ഞുകൂടുന്നതാണ് രോഗത്തിന് കാരണം. ഈ അത് ഓക്കെ രോഗത്തെ. അപ്പൊ ഇതിനെ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇത്തരം ടോക്സിൻസ് ആയ എലമെന്റ്സിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്? മെഡിസിൻസ് യൂസ് ചെയ്യാതെ പഴയ രീതിയിലാണ് ശരീരത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നാച്ചുറോപ്പതി ക്ലിയർ അല്ലേ മാഡം? സിദ്ധയിലേ ഫൈവ് എലമെന്റ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ഓക്കെ, ഫൈവ് എലമെന്റ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് അല്ല നേച്ചറിനല്ലേ കൊടുത്തേക്കണേ? നേച്ചറിൽ കാണപ്പെടുന്ന സിദ്ധയുടെ കോൺസെപ്റ്റില് നേച്ചറിൽ കാണപ്പെടുന്ന ഫൈവ് എലമെന്റ്സ് ഏതൊക്കെയാണെന്നല്ലേ, അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഫൈവ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ആയുർവേദത്തിലെ പോലെ തന്നെ സിദ്ധയുടെ കോൺസെപ്റ്റിലും ഫൈവ് എലമെന്റ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നതാണ് ത്രീ എലമെന്റ്സ് ആയിട്ട്. ഓക്കെ, ത്രീ ഫോമിലാണ് ബോഡിയിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആയിരുന്നു മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തായിരുന്നു പഠിച്ചത്? മൂന്ന് ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഫേസ് ഏതാണ്? ഇൻഷ്യൽ ഫേസ്. ഏതൊക്കെയായിരുന്നു മൂന്ന് ഫേസസ്? ഏതായിരുന്നു ഫസ്റ്റ് ഫേസ്? എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 to 1983 ആണ്. പഠിച്ചത് എന്താണ്? പണം ഇല്ലാത്തതിന്റെ പേരില് ചികിത്സ വിശേഷിച്ചു. എന്തായിരുന്നു? ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഫേസിൽ എന്തായിരുന്നു? സെക്കൻഡ് ഫേസിൽ ഒരു നാഷണൽ പോളിസി വന്നിട്ടുണ്ട്. ഏതാണ്? നാഷണൽ ഹെൽത്ത് പോളിസി. പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മേഖലയിലോട്ട് വന്നു. പിന്നെന്താണ്? ഗ്രാമീണ മേഖലയിൽ എക്സ്പാൻഡ് ചെയ്തു. റൂറൽ ഏരിയാസിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഏതായിരുന്നു? ത്രീ ടയർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂറൽ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സബ്സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. സബ്സെന്റർ ഉണ്ട്,
PHC ഉണ്ട്. എന്താണ് PHC? പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് പഠിച്ചു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതിൽ ഹോസ്പിറ്റൽ ഫംഗ്ഷൻസ് പഠിച്ചു. ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിന് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട്. ടു ടൈപ്പ്. ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാംസിനെയും സർവീസിനെയുമാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിലേതൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്? ഏതൊക്കെയാണ്? ഏതാ വരുന്നത്? ഓക്കെ, രോഗനിർണയത്തിലൂടെ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. പിന്നെന്താ പറയുന്നത്? എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുക, ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. പിന്നെന്താ, എന്തായിരുന്നു റീഹാബിലിറ്റേറ്റീവിൽ എന്താ പറയുന്നത്? റീഹാബിലിറ്റേറ്റീവ് ഫിസിക്കലി സോഷ്യലി ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത്തരം പേഷ്യൻസിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. പിന്നെന്താണ് കെയർ ഓഫ് എമർജൻസീസ്? അടിയന്തര വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്ത് പഴയ ലെവലിലോട്ട് കൊണ്ടുവരിക. പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്തുക, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. കെയർ ഓഫ് എമർജൻസീസ്. ദെൻ പ്രിവെന്റീവ്. പ്രിവെന്റീവിൽ എന്തായിരുന്നു? ഓക്കെ, സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്തിനെ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, മേൽനോട്ടം വഹിക്കുക, അത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ? പിന്നെന്താണ് സാംക്രമിക രോഗങ്ങൾ കൺട്രോൾ ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ. തൊഴിൽജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മുടെ തൊഴിൽജന്യ രോഗങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ. ഓക്കെ, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് ചില എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാണത്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. മേഖലയിലാണ് റിസർച്ച് നടക്കുന്നത്? ആര്യ, ഏതൊക്കെ മേഖലയിലാണ് ഹോസ്പിറ്റലിനകത്ത് റിസർച്ച് നടക്കുന്നത്? ആര്യ, ആര്യ ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്താണ് സർവീസിനെയാണ് നമ്മള് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഹോട്ടൽ സർവീസസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പസ്, ക്യാമ്പ്സ്. ഇതിന്റെ MCQ ഇന്നത്തെ ക്ലാസ്സിൽ അയച്ചേക്കാം. ഓക്കെ, ക്ലാസ്സിന് ശേഷം അയച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ ക്ലാസ്. അപ്പോ നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണ്? താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.